പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.1 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്ഡേറ്റഡ് സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 3.2 ആയിരുന്നു. ഇത് അപ്ഡേറ്റഡ് സിലബസിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 3.1 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണെന്ന് നോക്കാം. ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ ഹൂസ് ലെങ്ത് ഈസ് 4 meters മോർ ദാൻ ഇറ്റ്സ് വെയ്റ്റ് ഈസ് 36 meters. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദി ഗാർഡൻ. അപ്പോൾ നമുക്കിവിടെ ഒരു റെക്ടാങ്കുലർ ഗാർഡൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് നിന്ന് 2 linear equations ഫോം ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് 2 statements ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ്? ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ ഈസ് 36 meters. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഹൂസ് ലെങ്ത് ഈസ് 4 meters മോർ ദാൻ ഇറ്റ്സ് വിഡ്ത്. ലെങ്ത് വിഡ്ത്തിനെ കാട്ടിൽ 4 meters മോർ ആണ്. അപ്പോൾ ഈ 2 statements നിന്ന് നമുക്കിവിടെ 2 linear equations ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റെക്ടാങ്കുലർ ഗാർഡൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഒരു റെക്ടാങ്കിളിന് എന്തൊക്കെയാണ് ഡയമെൻഷൻസ് ഉള്ളത്? ലെങ്തും ബ്രെഡ്ത്തും ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ലെങ്തും ബ്രെഡ്ത്തും ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ലെങ്തും ബ്രെഡ്ത്തും നമ്മൾ എക്സ് ആയിട്ടും വൈ ആയിട്ടും നമ്മൾ എടുക്കുന്നു. ഇതിനെ എക്സും വൈയുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 linear equations ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം? ലെറ്റ് ദ ബ്രെഡ്ത് ഓഫ് ഗാർഡൻ ഈസ് ഈക്വൽ ടു എക്സ് മീറ്റർ. ബ്രെഡ്ത്തിനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. ലെറ്റ് ദ ബ്രെഡ്ത് ഓഫ് ഗാർഡൻ ഈസ് ഈക്വൽ ടു എക്സ് മീറ്റർ. ഗാർഡനെ എക്സ് മീറ്റർ എന്ന് എടുക്കുന്നു. And let the length of garden is equal to y meter. ഇനി എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ ഈസ് 36 meters. അപ്പൊ ഹാഫ് ദ പെരിമീറ്റർ is equal to 36 meters. ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ദ പെരിമീറ്റർ. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2 × L + B. അപ്പോൾ എല്ല് നമ്മളിവിടെ എന്തായിട്ട് എടുത്തിട്ടുള്ളത്? വൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ്ത്തിനെ നമ്മൾ എക്സ് ആയിട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇസ് ഈക്വൽ ടു 36. ഇവിടെ 2 ഉം 2 ഉം ക്യാൻസൽ ആയിപ്പോൾ ബാക്കി എന്തുണ്ട്? y + x ഈസ് ഈക്വൽ ടു 36. ഇതിനെ നമുക്ക് x + y ഈസ് ഈക്വൽ ടു 36 എന്ന് എഴുതാം കേട്ടോ. ദിസ് ഈസ് അവർ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ. ഇനി അടുത്തത് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മുടെ സെക്കൻഡ് ലീനിയർ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്നത്. എന്താണ് ലെങ്ത്? ഈസ് ലെങ്ത് എന്താണ്? വൈ. വൈ ഈസ് അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 4 more than its വിഡ്ത്. വിഡ്ത്തിനെ കാട്ടിൽ 4 കൂടുതലാണ്. അപ്പോൾ എന്തെഴുതും? വിഡ്ത് ഈസ് അല്ലെങ്കിൽ ബ്രെഡ്ത് ഈസ് എക്സ്. എക്സിനെ കാട്ടിൽ 4 കൂടുതലാണ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു x + 4. ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഈ എക്സിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ y - x ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദിസ് ഈസ് അവർ സെക്കൻഡ് ലീനിയർ ഇക്വേഷൻ. അപ്പൊ 2 linear equations നമ്മൾ ഫോം ചെയ്തു. ഇനി നമുക്ക് ഗ്രാഫ് വരച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട്, അതായത് എക്സും വൈയും കണ്ടുപിടിക്കാൻ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. 2 linear equations വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് 2 straight lines കിട്ടും. അത് നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലെ കോർഡിനേറ്റ് എടുത്ത് നമ്മൾ അതിനകത്തു നിന്നാണ് എക്സും വൈയും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഗ്രാഫ് വരയ്ക്കണ എന്ത് ചെയ്യണം? നമുക്ക് ഈ 2 equationsൻ്റെയും സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്രം ഇക്വേഷൻ വൺ എന്താണ്? ഇക്വേഷൻ 1 നിന്ന് നമുക്ക് എന്തെഴുതാം? നമുക്ക് വൈ ഈസ് ഈക്വൽ ടു എന്ന് എഴുതണം അല്ലേ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നിട്ട് വൈ എന്താണ് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഇതിൽ നിന്ന് വൈ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 1 നിന്ന് വൈ ഈസ് ഈക്വൽ ടു എടുക്കണമെങ്കിൽ എക്സിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. അപ്പോൾ 36 - x. ഇനി നമ്മൾ എക്സിന് വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0.
എക്സിന് സീറോ കൊടുക്കുമ്പോൾ വൈ എന്താവും? വൈ ഈസ് ഇക്വൽ ടു 36 മൈനസ് സീറോ, ദാറ്റ് ഈസ് 36. അപ്പം നമ്മുടെ സൊല്യൂഷൻസ് 0, 36 എന്ന് നമുക്ക് കിട്ടി. ഇനി ഞാൻ എക്സിന് 36 കൊടുക്കുന്നു, അപ്പോൾ വൈ എന്തായിട്ട് മാറും? വൈ ഈസ് ഇക്വൽ ടു 36 മൈനസ് 36, ദാറ്റ് ഈസ് 0. അപ്പോൾ അടുത്ത സൊല്യൂഷൻ 36, 0. രണ്ട് സൊല്യൂഷൻസ് നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഇക്വൽ ടു എക്സിന് ഞാൻ 20 എന്ന് കൊടുക്കുന്നു, അപ്പോൾ വൈ എന്തായിട്ട് മാറും? 36 മൈനസ് 20, ദാറ്റ് ഈസ് 16. എക്സിൻ്റെ പ്ലേസിൽ 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അപ്പോൾ 36 മൈനസ് 20. അപ്പോൾ അടുത്ത സൊല്യൂഷൻ 20, 16. മൂന്ന് സൊല്യൂഷൻസ് നമുക്ക് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ടേബിൾ വരയ്ക്കാം. എക്സിന് 0 കൊടുത്തപ്പോൾ വൈ ഈസ് 36, എക്സിന് 36 കൊടുത്തപ്പോൾ വൈ ഈസ് 0, അടുത്തത് എക്സിന് 20 കൊടുത്തപ്പോൾ വൈ ഈസ് 16. ഇനി രണ്ട് സൊല്യൂഷൻ മാത്രമേ കണ്ടുപിടിച്ചുള്ളെങ്കിലും നമുക്ക് ഗ്രാഫ് വരയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തത് സെക്കൻഡ് ഇക്വേഷൻ. ഫ്രം ഇക്വേഷൻ ടു, ഇക്വേഷൻ ടുവിൽ നിന്ന് എന്ത് കിട്ടും? വൈ ഈസ് ഇക്വൽ ടു എക്സ് പ്ലസ് 4. നമ്മൾ ഓൾറെഡി ഇവിടെ അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്. നമ്മളതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോഴാണ് വൈ മൈനസ് എക്സ് ഈസ് ഇക്വൽ ടു 4 എന്ന് കിട്ടിയത് അല്ലേ. അപ്പോൾ വൈ ഈസ് ഇക്വൽ ടു എക്സ് പ്ലസ് 4. ഇനി നമ്മൾ എക്സിന് വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു. പുട്ട് എക്സ് ഈസ് ഇക്വൽ ടു 0. അപ്പോൾ വൈ എന്ത് വരും? 0 പ്ലസ് 4 ഈസ് 4. അപ്പോൾ 0, 4 എന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടി. അടുത്തത് പുട്ട് എക്സ് ഈസ് ഇക്വൽ ടു എക്സിന് ഞാൻ 4 കൊടുക്കുന്നു, അപ്പോൾ വൈ എന്താവും? വൈ ഈസ് ഇക്വൽ ടു 4 പ്ലസ് 4 8 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 4, 8 എന്ന് കിട്ടി. ഇനി എക്സിന് ഞാൻ 8 കൊടുക്കുന്നു, അപ്പോൾ വൈ എന്താവും? വൈ ഈസ് ഇക്വൽ ടു 8 പ്ലസ് 4 12 എന്ന് കിട്ടും. 8, 12. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമാവും, ഇവിടെ എന്തുകൊണ്ടാണ് 4, 8 ഇങ്ങനെ കൊടുത്തത്, 3, 2 അങ്ങനെ കൊടുക്കത്തില്ല എന്നല്ലേ. ഞാൻ അങ്ങനെ കൊടുക്കാൻ കാരണം നമുക്കിവിടെ നോക്കിയേ, ഇവിടെ 0 ഉം 36 ഉം ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഗ്രാഫ് വരയ്ക്കുന്നുടനെ, ഇതാ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നുടനെ നമുക്കിവിടെ 36 എടുക്കണമെങ്കിൽ ഒരു യൂണിറ്റ് നമ്മൾ 1 വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര നീളമുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും അല്ലേ. നമ്മുടെ ഗ്രാഫ് പേപ്പറിൽ അത് തികയാതെ വരും അല്ലേ. അപ്പോൾ നമ്മൾ 4 വെച്ച് ഇവിടെ 4 ടേബിൾ വരുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ യൂണിറ്റ് ഒരു യൂണിറ്റ് 4 വെച്ചിട്ട് എടുക്കാം. 4, 8, 12, 16. അപ്പോൾ നമുക്ക് ഗ്രാഫ് ചെറുതായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ 4, 8 ഇങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് 4 വെച്ചെടുക്കുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാനും എളുപ്പമാണ്, ഗ്രാഫ് കുറച്ച് ചെറുതായിട്ടും ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ടേബിള് വരയ്ക്കാം. എക്സ് വൈ, എക്സിന് 0 കൊടുത്തപ്പോ വൈ ഈസ് 4, എക്സിന് 4 കൊടുത്തപ്പോ വൈ ഈസ് 8, എക്സിന് 8 കൊടുത്തപ്പോ വൈ ഈസ് 12. അപ്പൊ നമ്മുടെ രണ്ട് ടേബിളുകളും നമുക്ക് കിട്ടി. ഇനി നമുക്കൊരു ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്ത് പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗ്രാഫ് എടുത്തിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 യൂണിറ്റ് 4 ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു 36 എന്നുള്ള ലീനിയർ ഇക്വേഷൻ്റെ പോയിന്റുകളെ നമുക്ക് ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്യാം. എക്സ് 0 ആയപ്പോൾ വൈ ഈസ് 36. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ വൈ 36, നമ്മുടെ പോയിന്റ് ഇതാ ഇവിടെ വരും. അടുത്തത് എക്സ് 36 ആകുമ്പോൾ വൈ ഈസ് 0. അപ്പോൾ നമ്മുടെ പോയിന്റ് എക്സ് ആക്സിസിലായിരിക്കും ലൈ ചെയ്യുന്നത്. അടുത്തത് എക്സ് 20 ആകുമ്പോൾ വൈ ഈസ് 16. അപ്പോൾ ഇതാ ഇവിടെ വരും, ഇതാ ഇവിടെ വരും. ഇനി ഈ 3 പോയിന്റുകളെയും കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് തെറ്റാതെ വൃത്തിയായിട്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ അതാ ഞാനിവിടെ നമ്മുടെ ഫസ്റ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോർഡിനേറ്റ് മാർക്ക് ചെയ്യാൻ മറക്കരുത്. 0, 36, ദിസ് ഈസ് 20, 16, ദിസ് ഈസ് 36, 0. ദിസ് ഇക്വേഷൻ ഈസ്, ഇത് ഏത് ഇക്വേഷനാണ്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു
36. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പൊ എക്സ് സീറോ ആകുമ്പോൾ വൈ ഈസ് 4. എക്സ് സീറോ ആകുമ്പോൾ വൈ ഈസ് 4. ഇതാ ഇവിടെ വരും 0,4. അടുത്തത് എക്സ് 4 ആകുമ്പോൾ വൈ ഈസ് 8. ഇതാ ഇവിടെ വരും ദിസ് ഈസ് 4,8. അടുത്തത് എക്സ് 8 ആകുമ്പോൾ വൈ ഈസ് 12. അതാ ഇവിടെ വരും 8,12. ഇനി ഈ മൂന്ന് പോയിന്റുകളെയും കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. ദിസ് ഈസ് ഇക്വേഷൻ വൈ മൈനസ് എക്സ് ഈസ് ഇക്വൽ ടു 4. അപ്പൊ നമ്മുടെ രണ്ട് ലൈനുകളും കൂടെ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് എവിടെയാണ്? ദാ ഇവിടെയാണ് അല്ലേ. ദിസ് ഈസ് 16,20. അപ്പൊ ഇവിടെ എക്സ് എന്താണ്? എക്സ് ഈസ് ഇക്വൽ ടു 16 ആൻഡ് വൈ ഈസ് ഇക്വൽ ടു 20. എക്സ് കോർഡിനേറ്റ് ഈസ് 16 ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് 20. അപ്പൊ നമ്മളോട് റെക്റ്റാങ്കിളിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്. അപ്പൊ ലെങ്തിനെ ബ്രെത്തിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, ലെങ്തിനെ വൈയുമായിട്ട് എടുത്തു. അപ്പൊ ബ്രെത്ത് ഇവിടെ എത്രയാണ്? 16 meters ആൻഡ് ലെങ്ത് ഈസ് 20 meters. നിങ്ങൾ യൂണിറ്റ് എഴുതാൻ മറന്നു പോയരുത് കേട്ടോ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആൻസർ എന്തെഴുതാം? ബോത്ത് ദ ലൈൻ ഇന്റർസെക്ട് അറ്റ് ബോത്ത് ദ ലൈൻസ് intersects at 16,20. So the breadth of the garden is 16 meters and the length is 20 meters.